സർക്കാരുമായുള്ള പോര് കൂടുതൽ ശക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓരോ ദിവസം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനുമെതിരെ തിരിയുവാനുള്ള എന്തും ആയുധമാക്കി രംഗത്ത് വരികയാണ്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിൽ ഉൾപ്പെട്ടാൽ ഭരണത്തിൽ ഇടപെടുമെന്നാണ് പിണറായി വിജയന്റെ കഴിഞ്ഞ വിമർശനത്തിന് മറുപടിയായി ഗവർണർ ദില്ലിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. യോഗ്യതയില്ലാത്തവരെ നിയമിക്കാൻ നിർദ്ദേശിച്ചാലും ഇടപെടുമെന്നും ഗവർണർ പറഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ സമാന്തര ഭരണം നടത്താൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടപെടൽ ഉണ്ടാവുമെന്ന് വ്യക്തമാക്കി ഗവർണർ രംഗത്തെത്തിയത്. പുറത്താക്കാതിരിക്കാൻ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള വിസിമാരുടെ വിശദീകരണം കിട്ടിയിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. അനാവശ്യമായി താൻ നിയമനം നടത്തിയെന്ന് തെളിയിച്ചാൽ രാജിവെക്കാം. RSS നോമിനി പോയിട്ട് സ്വന്തം ആളെ പോലും താൻ നിയമിച്ചിട്ടില്ല. തന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു അനധികൃത നിയമനം തെളിയിച്ചാൽ ഗവർണർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. തനിക്കെതിരായ ആരോപണം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്നും ഗവർണർ തിരിച്ചു ചോദിച്ചു. എല്ലാ നിയമവിരുദ്ധ നടപടികളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിട്ടുണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ച ഗവർണർ ധനമന്ത്രി ബാലഗോപാലിനെതിരെ ഗവർണർ വീണ്ടും വിമർശനം ഉന്നയിച്ചു. ദേശീയ ഐക്യത്തെ വെല്ലുവിളിക്കാനാണ് മന്ത്രി ശ്രമിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വപ്ന സുരേഷിനെ പറ്റിയും ഗവർണർ പരാമർശിച്ചു. ആ വനിതയ്ക്ക് ജോലി നൽകിയത് എങ്ങനെയാണ്? അവരെ ഹിൽ സ്റ്റേഷനിലേക്ക് ക്ഷണിച്ചത് ആരാണ്? വിവാദ വനിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടില്ലേ എന്നും ചോദിച്ച ഗവർണർ അവരെഴുതിയ ബുക്ക് മാധ്യമപ്രവർത്തകർ ഒരിക്കലെങ്കിലും വായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ലാത്ത അധികാരങ്ങൾക്ക് വേണ്ടി ഒരാൾ വ്യഗ്രതപ്പെടുകയാണെന്നായിരുന്നു ഗവർണറുടെ പേരെടുത്ത് പറയാതെ പിണറായി കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. ഭരണഘടനാ ഉത്തരവാദിത്തം നിറവേറ്റുന്നുമില്ല, പോലീസ് മേധാവിക്ക് പോലും നിർദ്ദേശം നൽകുന്നു, ബില്ലിൽ ഒപ്പിടില്ല എന്ന് പറയുന്നത് നിയമസഭയോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. LDF സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരാമർശം. എന്തായാലും ഇതിനു മുൻപ് ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പല അന്വേഷണ ഏജൻസികളും ഇവിടെ കിടന്ന് കയറി ഇറങ്ങിയിട്ടും മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയോ ഒരു തെളിവ് പോലും കണ്ടെത്താനോ കുറ്റക്കാരനാണെന്ന് സമർത്ഥിക്കുവാനോ സാധിച്ചിട്ടില്ല. പലപ്പോഴും വന്നവരെല്ലാം അതേ സ്പീഡിൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടാണ് ഇപ്പോൾ ഗവർണർ ഈ ഒരു കാര്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള താല്പര്യം കാണിക്കുന്നത്. ഏതായാലും ഈ ഒരു വെല്ലുവിളിയും എവിടെ വരെ പോകുമെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം.